ഇടവേള ബാബു എന്ന നടനെ ഒരു അഭിനേതാവ് എന്നതിലുപരി താരസംഘടന അമ്മയുടെ നേതൃത്വത്തിലുള്ള ആളായിട്ടാണ് അറിയപ്പെടാറുള്ളത്. അമ്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിച്ചുകൊണ്ടാണ് ഇടവേള ബാബു പലപ്പോഴും വിവാദങ്ങളിൽ കുടുങ്ങിയിട്ടുള്ളത്. ഇടവേള ബാബുവിന്റെ പ്രതിഫല വിഷയവും വിവാദങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. നേരത്തെ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് പിന്തുണ അറിയിച്ചതിന്റെ പേരിലും ഇടവേള ബാബു വിമർശിക്കപ്പെട്ടിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതി ദിലീപിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ താരസംഘടനയിൽ നിന്നും നടൻ ദിലീപിനെ പുറത്താക്കിയിരുന്നു. ദിലീപിനെതിരെ ശക്തമായ സമ്മർദ്ദം സംഘടനയിലെ മറ്റംഗങ്ങൾ ഉയർത്തിയിരുന്നു. ഈ എതിർപ്പ് കാരണമായിരുന്നു ഇങ്ങനെയൊരു തീരുമാനം. എന്നാൽ പിന്നീട് ഇതേ സംഘടന തന്നെ ദിലീപിനെ തിരിച്ചെടുക്കുകയും ചെയ്തു. പക്ഷേ അമ്മയുടെ ഈ തീരുമാനത്തിനെതിരെ കടുത്ത എതിർപ്പുകൾ ഉയർന്നതോടെ പിന്നീട് ദിലീപ് തന്നെ രാജിവെക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ അന്ന് സംഭവിച്ചതിനെ കുറിച്ച് വിശദമാക്കുകയാണ് നടനും അമ്മയുടെ ജനറൽ സെക്രട്ടറിയുമായ ഇടവേള ബാബു. ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇങ്ങനെ പറയുന്നത്. കേസിലെ സാക്ഷിയായതിനാൽ കൂടുതൽ പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടവേള ബാബു തുടങ്ങിയത്. എന്നാലും ചെയ്യാൻ പാടില്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു. മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു തീരുമാനമെടുത്തതാണത്. അതായത് സമ്മർദ്ദത്തിന് വഴങ്ങി ദിലീപിനെ പുറത്താക്കേണ്ടി വന്നു എന്നാണ് ബാബു പറയുന്നത്. എന്നാൽ പിന്നീട് സംഘടനയിലെ അംഗങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി അവരുടെ അഭ്യർത്ഥന മാനിച്ച് ആ തീരുമാനം തിരുത്തി ദിലീപിനെ തിരിച്ചെടുത്തുവെന്നും പറയുന്നു. എന്നാൽ അത് അവിടെ തീർന്നില്ല. അതിൽ തൂങ്ങി നിരവധി വാർത്തകൾ വന്നു. ഒടുവിൽ ദിലീപ് സ്വയം രാജിവെച്ച് പുറത്തുപോയി. പൊതുവേദിയിൽ പറയാൻ സാധിക്കില്ല, എന്നാലും പറയുകയാണ്, രണ്ടുപേരും ഞങ്ങളുടെ അംഗങ്ങളാണ്. രണ്ടുപേരെയും വ്യക്തിപരമായി തനിക്ക് നന്നായി അറിയാമെന്നും ഇടവേള ബാബു കൂട്ടിച്ചേർത്തു.